ഇന്ന് ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുന്ന ആളെ പറ്റി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്താണെന്നറിയാമോ? ഇത് ഡോക്ടർ ദർശന, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ മലയാളം പ്രൊഫസർ. ക്യാൻ യു ഇമാജിൻ? അപ്പൊ വിശദവിവരങ്ങൾ നമുക്ക് ദർശനയിൽ നിന്ന് തന്നെ, ഡോക്ടർ ദർശന നിന്ന് തന്നെ കേട്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പോ ഡോക്ടർ ദർശന, ടെൽ മീ, എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നുപെട്ടത്? യൂണിവേഴ്സിറ്റിയെ ആക്ച്വലി ഇതൊരു എല്ലാവർക്കും നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഡോക്ടർ റോഡ്നി മോ. അദ്ദേഹമാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് അറ്റ് ഓസ്റ്റിനില് 1981 മലയാളം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു അമേരിക്കക്കാരനാണ്, നന്ദിമായ പ്രൊഫസറായിരുന്നു. ഏകദേശം 14 ലാംഗ്വേജസ് അദ്ദേഹം അറിയാം. അപ്പൊ അദ്ദേഹം മലയാളം നന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു, മലയാളം ലിറ്ററേച്ചറും ഒക്കെ. അപ്പൊ അദ്ദേഹം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം റിട്ടയർഡായി കഴിഞ്ഞപ്പം ഡോക്ടർ മാധവൻ ആർ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ പ്രൊഫസറായിരുന്നു ഇവിടെ വന്നത്. അന്ന് ഞാന് ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ കുറച്ച് കുട്ടികൾ അവിടെ സാറിൻ്റെ ആ സാറിൻ്റെ കുട്ടികൾ ഇവിടെ വരികയും ഞാൻ അവർക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു ലാംഗ്വേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ സാറ് റിട്ടയർഡ് ആയപ്പോൾ എൻ്റെ പേര് ഇവിടെ റെക്കമെൻഡ് ചെയ്തു. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ പി എച്ച് ഡി കഴിഞ്ഞ് അവാർഡ് ചെയ്ത് ഇവിടെ ഇറങ്ങിയ സമയമായിരുന്നു. ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവര് റെസ്യൂമേ അയക്കാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അവര് റെസ്യൂമേ അയച്ചു. അന്നത്തെ ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പേര് ഏഷ്യൻ സ്റ്റഡീസ് ആണ്. ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് അന്നത്തെ ചെയർ ഡോക്ടർ സെൽവി മാത്താൻ സെൽവി, അവർ തമിഴ് ലിറ്ററേച്ചറിലെ പ്രൊഫസറായിരുന്നു, അമേരിക്കക്കാരിയാണ്. അവര് അമേരിക്ക ലിറ്ററേച്ചർ, അത് സംഘ ലിറ്ററേച്ചറിലായിരുന്നു അവരുടെ സ്റ്റഡി മുഴുവൻ. അവർ ആ സമയത്ത് തന്നെ മദ്രാസിലുണ്ടായിരുന്നു ഒരു റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ എന്നെ അവിടെ വിളിക്കുകയും ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ, 1.5 മണിക്കൂറുള്ളൊരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് സെലക്ട് ആയി കയറിപ്പോരുമായിരുന്നു. ഭയങ്കര ഞാനിപ്പം എനിക്കറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ മലയാളം പഠിപ്പിക്കുമെന്നുള്ളത്. കാരണം അമേരിക്കയിലൊക്കെ വന്നിട്ടുള്ള അമേരിക്കൻ ഇന്ത്യൻസ് ഒക്കെ എങ്ങനെയാണെന്നറിയോ, കഴിവുണ്ടെങ്കിൽ അവർ മലയാളം പിള്ളേരോട് പറയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരിടത്ത് ഇങ്ങനെ ഒരു മലയാളം പഠിക്കാനായിട്ട് ഇഷ്ടമുള്ള കുട്ടികൾ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് അതിശയിപ്പിച്ചു കേട്ടോ. അപ്പൊ ഈ കൂടുതൽ പേര് മലയാളികളാണോ വരുന്നത്, മലയാളി പിള്ളേരാണോ അതോ? കൂടുതൽ നമ്മുടെ നമുക്ക് ശരിക്കും അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട്, മാസ്റ്റേഴ്സും പി എച്ച് ഡി പ്രോഗ്രാമും ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റില് ഇപ്പൊ നമുക്ക് നാട്ടില് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരു ഫോറിൻ ലാംഗ്വേജ് ആയിട്ടാണ് മലയാളം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ലാംഗ്വേജസ് അല്ലെ, ഏഷ്യൻ ലാംഗ്വേജസ് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഫെഡറൽ ഗവൺമെന്റ് തന്നെ അതിന് ഫണ്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്, ഫെഡറൽ ഗവൺമെന്റിന്റെ സാലറിയിലാണ് നമ്മൾ വരുന്നത്. അപ്പം അങ്ങനെ ഈ ക്ലാസ്സിൽ വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് വരുന്ന കൂടുതൽ കുട്ടികളും നമ്മുടെ മലയാളി, അതായത് ഹെറിറ്റേജ് സ്റ്റുഡൻസ് തന്നെയാണ്. അദ്ദേഹം നമ്മുടെ മലയാളികളായിട്ടുള്ളവരുടെ സെക്കൻഡ് തേർഡ് ജനറേഷൻ തന്നെയാണ്. പക്ഷെ അത് കൂടാതെ നോൺ കേരളൈറ്റ്സും ഉണ്ട്, മറ്റേ ഏഷ്യൻസ് ഉണ്ട്, പിന്നെ അതേപോലെ അമേരിക്കൻസ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്. ഇവരൊക്കെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് വരും. പിന്നെ ഇവിടുത്തെ വൈറ്റ് അമേരിക്കൻസും അവർ കൂടുതലും പി എച്ച് ഡി ഒക്കെ ചെയ്യുന്നവരാണ്. ഷോ കേരള സ്റ്റഡീസില്. അപ്പൊ ഇവരുടെ ഗ്രേഡ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? നല്ലപോലെ നല്ല സ്കോർ ചെയ്യുന്നുണ്ട് അവര്? ഞാൻ കുട്ടികളെ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ അവരെ തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ചെയ്യും. ലാംഗ്വേജ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതും അവരുടെ ചിലപ്പോ മേജർ മെഡിസിൻ ആയിരിക്കാം, കൂടുതലും എഞ്ചിനീയറിംഗ് ആണ്. പക്ഷെ ഒരു ലാംഗ്വേജ് ലാംഗ്വേജ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഈവൻ ഒരു 1 ഇയർ ലാംഗ്വേജ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് അവരുടെ കരിക്കുലത്തിനെ ബൂസ്റ്റ് ചെയ്യും, അവരുടെ ഗ്രേഡ് ബൂസ്റ്റ് ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇപ്പൊ മലയാളം പഠിച്ചാൽ ഗുണമാണ്, നാട്ടിൽ വല്ലപ്പോഴും പോയെന്നാൽ എല്ലാവരോടും സംസാരിക്കാനും പറ്റും. പക്ഷെ അത് ഭയങ്കര ഒരു പുതിയ ഇൻഫർമേഷനാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങ് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ദർശനയെ വിളിച്ചിട്ട് എന്നാ രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഉള്ളം തന്നെ കരുതിയതാണ് കേട്ടോ. അപ്പൊ പിന്നെ ഇതിന്റെ ഫ്യൂച്ചർ എന്തുവാണ്, എന്തുവാണ് ദർശന ഇതിന്റെ ഫ്യൂച്ചർ കാണുന്നത്, എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം? ഇപ്പൊ ഞാനിവിടെ വന്ന സമയത്ത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതായത് 2 ലെവലുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമും പിന്നെ പി എച്ച് ഡി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം വന്ന ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മളൊരു 3 വർഷത്തെ പ്രോഗ്രാം ആക്കി അത് മാറ്റിയെടുത്തു. അതിന് തന്നെ മാസ്റ്റേഴ്സും അതിൻ്റെ കൂടെ വന്നു, അതും വന്നു. അപ്പൊ പി എച്ച് ഡിയും വന്നു.
നമുക്ക് പ്രോഗ്രാം നന്നായിട്ട് ഇപ്പൊ വലുതായി എന്ന് പറയാം. അതായത് ഒരു അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് നമുക്ക് ഫോളും സ്പ്രിംഗും ആണ്. ഇവിടെ സമ്മർ പ്രോഗ്രാമും കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ 4 വർഷമായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ടെക്സസിലെ എല്ലാ സ്കൂളിൽ നിന്നും ഇപ്പം ക്രെഡിറ്റ് ബൈ എക്സാം വഴി സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് സ്പാനിഷില് ജർമ്മനില് അതേപോലെ ഫ്രഞ്ച് ലാംഗ്വേജ് പിന്നെ ചൈനീസ് ഇതിലൊക്കെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാം. അതേപോലെ ഇപ്പൊ ടെക്സസില് എല്ലാ സ്കൂളിലും ഉള്ള കുട്ടികൾക്ക് മലയാളം അറിയാത്തവർക്കും മലയാളത്തിന് 4 ലെവല് വരെയുള്ള എക്സാം എടുത്ത് അതിന് ക്രെഡിറ്റ് നേടാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോ ഇന്ത്യൻ ലാംഗ്വേജിൽ വന്നിട്ടുള്ള ആദ്യം വന്നത് മലയാളമാണ്. ഇന്ത്യക്ക് ഇപ്പൊ റെഡി ആവുന്നതേ ഉള്ളൂ, ബാക്കിയുള്ളത് മലയാളം നമ്മള് അത് ചെയ്തെടുത്തു. പല കുട്ടികളും എഴുതി അതിന് ക്രെഡിറ്റ് മേടിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനില് ഇനി നമ്മുടെ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചെയർ എന്നെ ബോസ് എന്ന് പറയാം, ഡോക്ടർ ഡൊണാൾഡ് ഡേവിസ്, അത് ഇത് സ്ഥാപിച്ചെടുത്ത ഡോക്ടർ റോഡ്നി മോഗിന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യം കൂടിയാണ് ഇപ്പോഴത്തെ എന്റെ ബോസ്. അപ്പൊ അദ്ദേഹത്തിന് മലയാളം നന്നായിട്ട് അറിയാം. അതായത് ഒരു മലയാളി പോലെ തന്നെ അദ്ദേഹം സംസാരിക്കും. അപ്പം ഞങ്ങളിപ്പം ലക്ഷ്യം വെച്ചേക്കുന്നത് മലയാളത്തിനായിട്ട് ഒരു പെർമനന്റ് പ്രോഗ്രാം സ്ഥാപിച്ചെടുക്കാന്നുള്ളത്. നമ്മളതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം അമേരിക്കയിൽ തന്നെ 4 യൂണിവേഴ്സിറ്റികളില് ഇൻക്ലൂഡിങ് നമ്മുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി തമിഴിന് ഒരു ചെയർ പ്രോഗ്രാം ഉണ്ട്. മലയാളത്തിന് ഇതുവരെ ഇല്ല, ഒരു പ്രോഗ്രാം ഇല്ല. നമ്മുടെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ മലയാളം ഉണ്ടായിരുന്നു, ന്യൂയോർക്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇതെല്ലാം ഡ്രോപ്പ് ആയിപ്പോയി. അപ്പം മലയാളത്തിന് നമ്മൾ പെർമനന്റ് ആയിട്ട് ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഇപ്പം കേരളത്തില് യൂണിവേഴ്സിറ്റികളായിട്ട് കൊളാബറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മുടെ പ്രോഗ്രാം ഫെഡറൽ ഗവൺമെന്റിൽ നിന്നുള്ള ഒരു ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണ്. അപ്പം ഒരു അതായത് ഒരു ചെയർ പ്രോഗ്രാം എന്നോ അത് സ്ഥാപിച്ചെടുക്കാനാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തണം. എന്നാലും ഫെഡറൽ ഗവൺമെന്റ് ഫണ്ട് റേസ് ചെയ്യണം. നമ്മളൊരു ചെറിയൊരു ഫണ്ട് റേസിംഗ് ചെയ്തായിരുന്നു, അതിന് നമ്മളൊരു ചെറിയൊരു എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ അതായത് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെയർ പ്രോഗ്രാമിന്റെ ഇതിലോട്ട് നമുക്ക് കാരണം കൂടുതൽ ഫാക്കൽറ്റീസ് വേണം, ഒരാളെ പ്രോഗ്രാം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് അത്രയും ക്ലാസ്സുകൾ എടുക്കാം. അതൊരു കാര്യം ചോദിക്കണമെന്ന് തോന്നി, ഇവിടെ വന്ന് മലയാളം പഠിപ്പിക്കാനായിട്ട് പേടി വല്ലതും തോന്നിയോ ഇവിടെ പഠിപ്പിക്കാനായിട്ട് വന്നപ്പോ? പേടി അതൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം തന്നെയാണ്. പേടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് വന്നോണ്ടാണ് ഞാൻ ചോദിച്ചത്. കേറി വരുന്ന സമയത്ത് ഇതേപോലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ. ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ ഇങ്ങനെ കയറി വന്നു. വന്നു കഴിഞ്ഞപ്പം ഫസ്റ്റ് എനിക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ക്ലാസ്സിലെ കുട്ടികളെടുത്ത് ഞാൻ ഫസ്റ്റ് ഡേയിൽ തന്നെ പറഞ്ഞു എന്റെ ആക്സെന്റ് ഡിഫറെന്റ് ആണ്, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ സ്ലോ ഡൗൺ ചെയ്തിട്ട് ഉറക്കെ ചോദിക്കണമെന്ന് പറഞ്ഞു. അത് വളരെ നല്ലൊരു കാര്യം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ആക്സെപ്റ്റ് നമുക്ക് ഇച്ചിരി ആക്സെന്റ് വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമ്മൾ പറയണം. അപ്പൊ സ്റ്റുഡൻസ് കണിശമായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ സംശയം ഉണ്ട് ചോദിച്ചോ, ഞാനും അത് തന്നെയാണ് പറയാറുള്ളത് കേട്ടോ. അത് ഉറക്കെ ചോദിക്കണോന്ന് പറഞ്ഞു, കാരണം എനിക്കല്ലെങ്കിൽ മനസ്സിലാവത്തല്ലേ ഇവിടുത്തെ. അങ്ങനെ ശരിക്കും എന്റെ സ്റ്റുഡൻസ് ആണ് ഇവിടെ എന്നെ നിർത്തിയത്. അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ വന്നിറങ്ങിയ സമയത്ത് തന്നെ ഒരു PhD സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ആരൻ ഷാഡൻ, അമേരിക്കക്കാരനായിരുന്നു, നല്ല ഒരു റിസർച്ച് സ്കോളർ ആയിരുന്നു. അപ്പം ആരിന് ലീലാതിലകത്തിന്റെ 8th ശില്പമായിരുന്നു ആ സമയത്ത് പഠിക്കുന്നത്. അതായത് ഞാൻ വന്നിറങ്ങിയപ്പോ ഇതായിരുന്നു എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഇത്ര സ്റ്റുഡൻസ് ആണ്, അതായത് ഈ സ്റ്റുഡന്റിന്റെ ലീലാതിലകമാണെന്ന് പറഞ്ഞു. 8th ശില്പം അത് ക്ലാസിക്കൽ അല്ലേ, നമ്മുടെ പഴയ ഗ്രാമർ മണിപ്രവാള ഗ്രാമറുമാണ്. അപ്പം അത് ഞാൻ ആ ഒരു സെമസ്റ്റർ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നെ ആരന്റെ ഇതിന് വേണ്ടിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ നല്ല ഇതുണ്ടായിരുന്നു. അതിലെ കാര്യങ്ങള് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതായത് അത് അതിന്റെ ബ്യൂട്ടി പറഞ്ഞു കൊടുക്കുക, എല്ലാം പണ്ടത്തെ നോവലും കഥയും അത് പറഞ്ഞു കൊടുക്കാനുള്ള പ്രിപ്പറേഷൻ. പക്ഷെ അത് വർത്തായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ആരൻ അതിന് ശേഷം എഴുതിയ ഇത് സബ്മിറ്റ് ചെയ്തപ്പോ അതിന്റെ അക്നോളജിൽ എഴുതിയപ്പോ
ലീലാതിലകത്തിന്റെ ബ്യൂട്ടി മനസ്സിലാക്കി കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു എനിക്ക് നല്ലൊരു അപ്പൊ ഭയങ്കര മിടുക്കി കേട്ടോ. അയ്യോ ഞാൻ റിയലി പറയാണ് വെരി ബോൾഡ്. എല്ലാരും ഇതുപോലെ വേണം കേട്ടോ. ഇന്ത്യയിൽ നിന്നാണേലും കേറി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലല്ല ലോകത്തിന്റെ എവിടെ പോയാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ട്രസ്റ്റ് ഇൻ യു ഓർ ബിലീവ് ഇൻ യു. കാരണം അങ്ങനത്തെ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഹാർഡ്ഷിപ്സും എടുക്കാൻ പറ്റും. താങ്ക് യു വെരി മച്ച് കേട്ടോ. ദർശന മീറ്റ് ചെയ്തതിൽ വളരെ സന്തോഷം കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. ഞാൻ എന്തിനാണ് ഈ ദർശനയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതെന്ന് അറിയാമോ? കേരളത്തിൽ ജനിച്ചു വളർന്ന് മലയാളം ലാംഗ്വേജിൽ പി എച്ച് ഡി എടുത്ത ഒരാൾ അമേരിക്കയിൽ വന്ന് അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ് മോർത്തോളം കേട്ടോ, അവരെ മലയാളം പഠിപ്പിക്കാൻ കാണിച്ച ധൈര്യം ഓ ഒരു അപാരം തന്നെ അല്ലേ. ധൈര്യമെന്നല്ല പറയണ്ടേ, ആത്മവിശ്വാസം എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. ആ കുട്ടിക്ക് ധൈര്യവുമുണ്ട്, മോർ ഓവർ ആത്മവിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇതിന് സാധിച്ചത് എന്ന് പറഞ്ഞെന്നാൽ എനിക്കത് സാധിക്കും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ്. അമേരിക്ക ഇംഗ്ലീഷ് സംസാരിക്കുന്നല്ലേ, ആരാണ് എന്ത് വേണം, മലയാളത്തിൽ എനിക്ക് നല്ല പിടിപാടുണ്ട്, അതിൽ ഞാൻ അങ്ങ് കയറും എന്നുള്ള ആ സെൽഫ് കോൺഫിഡൻസ് ദർശനയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾക്ക് ഓരോരുത്തർക്കും ആ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മളിലുള്ള ആത്മവിശ്വാസം അത്യന്താപേക്ഷിതമാണ്. നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരുപാട് 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 കഴിവുകളുണ്ട്. അത് നിങ്ങൾ തന്നെ തിരിച്ചറിയണം. എന്നിട്ട് അതിനെ പുറത്തെടുത്തിട്ട് ആത്മവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോയാൽ ഏത് വലിയ പർവ്വതവും നമ്മൾക്ക് കീഴടക്കാൻ സാധിക്കും എന്നുള്ളൊരു തെളിവാണ് ഈ ദർശനയുടേത്. പിന്നെ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും എന്നെ പുഷ് ചെയ്തിട്ട് മോളെ നീ അത് ചെയ്യേ അല്ലെങ്കിൽ മോനെ നീ അത് ചെയ്യേ എന്ന് പറഞ്ഞ് പുഷ് ചെയ്ത് ആരെങ്കിലും മുന്നോട്ട് വിടുമെന്നൊക്കെ വിചാരിച്ചെന്നാൽ ഒരുപാട് പേര് ചുമ്മാ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. ദേ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്കൊക്കെ ധാരാളം കഴിവുകളുണ്ട്. ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ എല്ലാം ഒന്ന് വെളിയിലോട്ടിട്ട് ഒന്ന് തൂത്ത് തുടച്ചൊന്ന് മിനുക്കി എടുത്തിട്ട് ഈ റിട്ടയർഡ് വേളയിൽ അതിനെ എല്ലാം ഒന്ന് പോഷിപ്പിച്ചെടുക്കാനൊന്ന് ശ്രമിക്കണം. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ മാഞ്ഞുപോയ സന്തോഷം എന്ന് പറയുന്നത് തനത്താനെ ഓടിയെത്തും. അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഇനിയുള്ള ശിഷ്ടകാലം മുഴുവനും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചുമ്മാ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാതെ ചെയ്യുമല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.